മലയാളികളുടെ അകത്തെ ഏകാഗ്രതയെ ഇത്ര സ്ഫുടമായിട്ട് എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ഇപ്പോൾ ബഷീറോ മാധവിക്കുട്ടിയോ ഒ വി വിജയനോ ഒക്കെ പല പല സവിശേഷതകളുള്ള എഴുത്തുകാരാണ്. ദാർശനികനാണ് ബഷീർ. അസാധാരണങ്ങളായ സ്ഫുലിംഗങ്ങൾ ഉണ്ടാകും മാധവിക്കുട്ടിയിൽ അവരറിയാതെ. അത്യധികം കാവ്യാത്മകമാണ് ഒ വി വിജയൻ്റെ രീതി. പക്ഷേ എം ടി വാസുദേവൻ നായരുടെ കൃതികളിലുള്ള വിശദാംശങ്ങളുടെ ഒരു സാന്നിധ്യം ആ കൃതികളെ ഒരു കാലത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ സകല മുദ്രകളും പതിപ്പിക്കാൻ സഹായിച്ചു. ഹെമിംഗ്വേയെ കണ്ടിട്ട് ഒരിക്കൽ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഹെമിംഗ്വേയെ വായിച്ച ഒരാൾ അയാൾ ഹെമിംഗ്വേയെ പോലെ ഇരിക്കുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ എം ടി വാസുദേവൻ നായരുടെ കൃതികൾ വായിച്ച ഒരാൾക്ക് എം ടി വാസുദേവൻ നായരെ ഒരു പരിചയവുമില്ലെങ്കിലും അദ്ദേഹം എം ടി വാസുദേവൻ നായരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ആ വിധത്തിലുള്ള ഒരു ആത്മാർത്ഥത, ഒരു വിശ്വസ്തത എം ടിയിൽ സജീവമായി ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ വീട്ടിൽ പോകാൻ സാധിക്കും നമുക്ക് ആ നോവൽ വായിച്ചാൽ, കഥ വായിച്ചാൽ. നമ്മൾ കറ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ഒരു വാക്കുണ്ട്. നേരത്തെ സി എൻ ശ്രീകണ്ഠൻ നായരൊക്കെ പ്രതികാരമാണ്, പകയാണ് ഒക്കെയാണ് എം ടി വാസുദേവൻ നായരുടെ ഒരു ശേഷി എന്ന് പറയുന്നത്. എം ടി വാസുദേവൻ നായരുടെ കൃതികൾ വായിച്ചാൽ വലിയൊരു രസമല്ല ഉണ്ടാവുക, നമുക്കൊരു തരം നീരസത്തിൻ്റെ രസമാണ് നമുക്കുണ്ടാവുക. എന്നിട്ടും എം ടി വാസുദേവൻ നായർ ഒരുപാട് ജനപ്രിയനായിരിക്കണം എന്നുള്ളത് അത്യതിശയായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ കറ എന്ന് പറഞ്ഞല്ലോ ഞാൻ, കറയിൽ പല അർത്ഥങ്ങളുണ്ട് മലയാളിയെ സംബന്ധിച്ച്. പകയുണ്ട്, കോപമുണ്ട്, ഈ സസ്യത്തിൻ്റെ രക്തം പൊടിയുന്നതാണ് കറ എന്ന് പറയുന്നത്. ഈ അവസ്ഥകളെല്ലാം ചേർന്നിരിക്കുന്ന ഒരു ഭാവം എം ടി വാസുദേവൻ നായർ ഉണ്ട്. ഓ, ഏത് കൊമ്പ് മുറിച്ചാലും അതിൽ കറ ഒലിച്ചു വരുന്ന ഒരു സജീവ വൃക്ഷമാണ് എം ടി വാസുദേവൻ നായർ. ഇതാണ് അദ്ദേഹത്തിൻ്റെ രചനകളുടെ ഒരു ജീവൻ. ഈ ഒരു ജീവചൈതന്യമാണ് എം ടി വാസുദേവൻ നായരെ പ്രിയങ്കരനാക്കുന്ന ഒരു ഘടകം. അപ്പുണ്ണിയുടെ കഥയൊക്കെ ഒരുപാട് മലയാളികൾ അവരവരുടെ ആത്മകഥയായിട്ടാണ് വായിച്ചത് എന്നാണ് വസ്തുത. ഈ കഥാപാത്രങ്ങളുടെ കഥകൾ മലയാളി അവനവൻ്റെ വിശദാംശങ്ങളുള്ള ആത്മകഥകളായി വായിച്ചത് കൊണ്ടാണ് എം ടി വാസുദേവൻ നായർ അവർക്ക് ഇത്ര പ്രിയങ്കരനായി തീർന്നത് എന്ന് തോന്നി. എം ടി വാസുദേവൻ നായരും അയാളുടെ ജീവിത പരിസരം ഉപയോഗിച്ചാണ് ലോക പരിസരത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. അഥവാ ലോക പരിസരത്തിൻ്റെ സങ്കീർണതകളൊക്കെ പ്രതിഫലിക്കുന്ന ഒരിടം ആക്കി അദ്ദേഹം സ്വന്തം ഗ്രാമത്തെ രചനകളിലൂടെ മാറ്റി. എല്ലാ ഭൂമിയിലെ പ്രശ്നങ്ങളും അവിടെയും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതാകട്ടെ, വളരെ സൂക്ഷ്മമായി വിശ്വസ്തതയോടുകൂടി അടുത്തിരുന്ന് കാണുവാൻ പറ്റുന്ന വിധത്തിൽ അങ്ങനെ അദ്ദേഹം കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ തൻ്റെ ഗ്രാമത്തിൽ ആവിഷ്കരിച്ചു. വാസ്തവത്തിൽ ഭൂകമ്പമൊന്നും ഇല്ലാത്ത ഒരു നാടാണ് നമ്മുടേത്. എന്നാലും അനുഭവങ്ങളുടെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളെ അദ്ദേഹം സ്വന്തം ഗ്രാമ പശ്ചാത്തലത്തിൽ അറിയുകയും ആവിഷ്കരിക്കുകയും ചെയ്തു. ഇങ്ങനെ വളരെ സൂക്ഷ്മമായി അവർ എന്ന് പറയുന്ന കഥയിൽ വാർദ്ധക്യത്തിൻ്റെ അതിഭീകരമായ ഏകാന്തതയെ അദ്ദേഹം ആവിഷ്കരിക്കണം. കുട്ടിയടത്തിയിൽ സൗന്ദര്യം മലയാളിയെ എന്തുമാത്രം പ്രയാസത്തിലാക്കുന്നു എന്നത് നമ്മളെ പറഞ്ഞു തരുന്നു. സൗന്ദര്യമില്ലായ്മ കൊണ്ട് മാത്രം ഒരു സ്ത്രീക്ക് അതിജീവിക്കാൻ കഴിയുന്നില്ല കേരളത്തിൽ എന്ന ദുരന്തം ആ കഥയിൽ ഇരിക്കുന്നു. പകുതി പൊട്ടനായ ഒരാളെ മുഴുപൊട്ടനാക്കാൻ ഈ സമൂഹത്തിന് എത്ര കണ്ട് സാധിക്കുന്നു എന്ന് ഇരുട്ടിൻ്റെ ആത്മാവ് പറയുന്നു. എം ടി വാസുദേവൻ നായരുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ നിർമാല്യം തന്നെയാണ്. പ്രത്യേകിച്ച് നിർമാല്യത്തിൻ്റെ അന്ത്യഭാഗങ്ങൾ ഒരു ലോകോത്തര ചലച്ചിത്രം പോലെ ഞാൻ ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. എം ടി വാസുദേവൻ നായരുടെ ചലച്ചിത്രങ്ങൾ മൗലികമായ ഒരു വ്യത്യാസം, അദ്ദേഹത്തിൻ്റെ നോവലുകളും കഥകളും ചെയ്തതുപോലെ തൻ്റെ കാലത്തെ, തൻ്റെ സമൂഹത്തെ, തൻ്റെ ദേശത്തെ ആവിഷ്കരിക്കുന്നതിൽ വിജയിച്ചു എന്നതാണ്. ഇങ്ങനെയാകുമ്പോഴേ സാഹിത്യകൃതികൾ പോലെ തന്നെ സിനിമയ്ക്കും ഒരു ലോകത്തിലൊരു അനന്യത സൃഷ്ടിക്കാൻ സാധിക്കും. നിർമാല്യം പോലെ ഒരു രചന മലയാളത്തിലല്ലാതെ സാധിക്കുകയില്ല. മലയാളത്തിൻ്റെ ഭൂപ്രകൃതിയുണ്ട്, മലയാളത്തിൻ്റെ ജീവിത പ്രകൃതിയുണ്ട്, മലയാളിയുടെ സാമൂഹ്യ സങ്കീർണതകളുണ്ട്. മാത്രം ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു രചനയാണ് നിർമാല്യം. അതും അക്കാലത്ത് മാത്രം. അഭിന്നരാണ് എം ടിയിലെ എഴുത്തുകാരനും
എംടി. അതുകൊണ്ട് ആളുകൾക്ക് ആ എഴുത്തുകാരനോടുള്ള മതിപ്പാണ് അദ്ദേഹത്തെ കാണുമ്പോൾ. അല്ലാതെ വ്യക്തിപരമായി സ്വാതന്ത്ര്യങ്ങൾ അധികം ആളുകളും എം ടിയോട് എടുക്കാറില്ല. ഒരു എഴുത്തുകാരനാണ് എന്ന ധാരണ അതിർത്തി അദ്ദേഹം എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരുന്നു.